ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോ അത് വേണോ വേണ്ട എന്ന് സംശയിപ്പിക്കുന്ന പിശാജ്. അബ്ദുൽ മലിക്കുൽ ഹർമുബി വലിയ മഹാനാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അഹമ്മദ് അൽ കബീർ അൽ റിഫാഇ. ആ മഹാനായ അഹമ്മദ് അൽ കബീർ റിഫാഇ ചെറിയ 10 വയസ്സുള്ള മകനായ കാലത്ത് റോട്ടിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ടീം ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. 10 വയസ്സുള്ള ആ ചെറിയ മകൻ ആ കളിയും കണ്ട് ഇങ്ങനെ നിന്നുപോയി. പ്രായപൂർത്തിയായിട്ടില്ല, കളി കണ്ടാലും കുറ്റമില്ലാത്ത പ്രായം. ആ സർക്കസുകാരന്റെ മേജിക്കുകളും നോക്കി നിന്നുപോയി. അഹമ്മദ് എന്ന കുട്ടി 10 വയസ്സേ പ്രായമുള്ളൂ. ആ സമയത്താണ് ഒരു വലിയ ഉസ്താദ് ആ വഴിക്ക് കടന്നു പോകുന്നു. ആ ഉസ്താദ് വന്ന് ആ ചെറിയ കുട്ടിയുടെ തോളിൽ കൈവച്ചു, കൈവച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ വളർന്നു വലുതാകേണ്ട ആളാണ്, നീ വലിയ ആര്യമായി വരേണ്ട ആളാണ്, നീ ഈ റോഡിന്റെ സൈഡിൽ നിൽക്കേണ്ടവനല്ല. ആ കുട്ടിയോട് എന്തൊരു ചെറിയ ഉപദേശം ചെയ്തു കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുൽ ഹർനൂബി എന്ന് പറയുന്ന ഗുരുനാഥൻ അഹമ്മദ് കബീർ റിഫായി എന്ന ചെറിയ കുട്ടിക്ക് അതാ ഉപദേശം ചെയ്തു കൊടുത്തു. സംശയിപ്പിക്കുന്നവൻ വിജയിക്കുകയില്ല. നല്ല നല്ല കാര്യങ്ങളെ പറ്റി സംശയമുണ്ടാക്കാൻ പോകരുത്. നല്ലതൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കണം, അതിന് സംശയിപ്പിക്കാൻ പോകരുത്. ഒരു നല്ല കാര്യത്തിൽ പ്രവേശിച്ചാൽ അതിൽ നിന്നും മാറിക്കളയരുത്. ഒരു പള്ളി നിർമ്മാണമാണ്, അതിൽ നിന്നും മാറിക്കളയരുത്. സാധുക്കളെ സഹായിക്കുന്ന പദ്ധതിയാണ്, മാറിക്കളയരുത്. നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയരുത് എന്ന കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി പേടിച്ചു പോയി, ഉമ്മാന്റെ അടുത്തേക്ക് ഓടുന്നു. ഒരു വലിയ ഉസ്താദ് വന്ന് എന്റെ തോളിൽ കൈവച്ച് എന്നോട് രണ്ട് ഉപദേശം ചെയ്തിട്ടുണ്ട്, ഒരു 2-3 ഉപദേശം നൽകിയിട്ടുണ്ട്. ആ ഉമ്മ ആ മകനെ അതാ ഒരു പള്ളി ദർസിൽ പോകാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. ആ കുട്ടി വളർന്ന് വലുതായി വലിയ നേതാവായി മാറി. സുബ്ഹാനല്ലാഹ്. ഉപദേശങ്ങൾ പിന്നീട് എത്ര ആളുകൾക്ക് ലഭിച്ചു, ഇന്നും ആ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃദിനായിക്കാടകത്തോത്തോ മരത്തിന്റെ കാലിൽ ചൂറഞ്ഞോ. മാല കാണാതെ അറിയുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഒരു വരി ചൊല്ലിയപ്പോ ബാക്കി എല്ലാം പറഞ്ഞു. അപ്പൊ ഒരു കണ്ണൂർ ജില്ലക്കാരനായ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ വരി മാത്രല്ല മാല കംപ്ലീറ്റ് അറിയാമെന്ന് പറഞ്ഞു കൊറേ കൊല്ലം മുമ്പാണ്. അങ്ങനെ ഇപ്പോഴും ആ മാലനം പഠിച്ച് മനസ്സിൽ ഓർമ്മയുള്ള ആളുകൾ, ഔലിയാക്കളുമായുള്ള ബന്ധം, ആ മഹാനവർക്ക് അബ്ദുൽ മലിക്കുൽ ഹർനൂബി കൊടുത്ത ഉപദേശം, മുശക്കിക്കുല്ല യഫ്ലഹു മുൽതഫിത്തുല്ല യസിലു. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കണം. തറാവി തുടങ്ങിയത് പൂർത്തിയാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ക്ഷീണുണ്ടെങ്കിൽ ഇരിക്കാം, ഇരുന്നാൽ ക്ഷീണം ഉള്ളത് കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൂലി കുറയൂല. ക്ഷീണം ഇല്ലാത്ത ആളുകൾക്കും ഇരിക്കാം, കൂലി പകുതിയെ കിട്ടും. ഫർള് നിസ്കാരം അങ്ങനെയല്ല, അത് കഴിവുള്ളവർ നിൽക്കുക തന്നെ വേണം. ഇരുന്നാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. സുന്നത്തുസ്കാരം നിൽക്കാൻ കഴിയാത്തവർക്കും കഴിവുള്ളവർക്കും ഇരിക്കും. നിസ്കാരം സഹിയാണ്. അപ്പൊ തറാവീഹ്, വിത്ർ അങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ
കൂടുതൽ വർദ്ധിപ്പിച്ച് അത് പതിവാക്കാനൊക്കെയുള്ള നല്ല മാസമാണ്. ബഹുമാനപ്പെട്ട കെ എസ് ഉസ്താദ് മർക്കസിനെ മഹബത്ത് വെച്ച് വല്ലാതെ പ്രിയം വെച്ച ഒരാള്. നിങ്ങളെ ഈ പരിസരങ്ങളിൽ മർക്കസുമായി ബന്ധമുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഉസ്താദുമാരെക്കാൾ ഉസ്താദ് വിളിച്ചാൽ ഓടി വരുന്ന നല്ല ആളുകളാണ്. ജിദ്ദയിലായാലും മക്കത്തായാലും ഈ പരിസരത്തുള്ള ആളുകൾ വല്ലാത്തൊരു മഹബത്താണ് അവർ കാണിക്കാറുള്ളത്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. കെ എസ് ഉസ്താദിന് അള്ളാഹു വലിയ പദവി നൽകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു വലിയ ഭാഗ്യം കൊടുക്കട്ടെ. അർഹമുറാഹിമീനായ രാജസയ്യിദായ പഠിച്ചവനെ ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മഹത്തായ സ്ഥാപനം എത്ര വലുതാണ്, എത്ര നസീഹത്താണ് ഈ പള്ളിയിൽ നടക്കുന്നത്. ഇതിന്റെ എല്ലാം പ്രതിഫലം ഇതുണ്ടാക്കാൻ വേണ്ട ഒത്താശകൾ ചെയ്ത് മുന്നോട്ട് വന്നു ഹാജി സാഹിബിന് നീ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന് എല്ലാ തലങ്ങളിലും നീ വലിയ വിജയം നൽകണം റഹ്മാനെ. ഞങ്ങളെ ആരെയും നീ ഒരു സ്ഥലത്തും വഷളാക്കല്ല അല്ലാ. പടച്ചവനെ എന്റെ അടിമകളാണ്, ഞങ്ങൾ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കും പ്രസ്ഥാനത്തിനും മുസ്ലിമീങ്ങൾക്കും ഈ രാജ്യത്ത് മുഴുവൻ ജനങ്ങൾക്കും ആര് വിജയിക്കുന്നതിനാണോ ഹൈർ അവരെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കതേ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയില്ല. ചെറിയ മക്കള് ബാപ്പന്റെ ചെരുപ്പ് എടുത്തിട്ട് നടക്കുന്നു, ആ കുട്ടിക്ക് അറിയില്ല അത് ബാപ്പന്റെ ചെരുപ്പാണ്, അത് ആ കുട്ടിക്ക് പറ്റിയതല്ല എന്ന് ആ മകൻ അറിയില്ല. അറിയാത്തത് കൊണ്ട് ബാപ്പന്റെ ചെരുപ്പ് കാലിലിട്ട് കുട്ടി ഇങ്ങനെ നടക്കുമ്പോൾ ആ ബാപ്പ ഉമ്മനെ വിളിച്ച് പറയും, അല്ല നമ്മളെ മോൻ എന്താണ് ഇങ്ങനെ, അവന് സ്വന്തം ഒരു ചെരുപ്പ് കൊടുത്തിട്ടു നമ്മുടെ ചെരുപ്പിന്റെ മുകളിൽ കയറുന്നു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ വേറൊരു ചെരുപ്പ് നല്ല ഒന്ന് മുന്തിയൊരു ചെരുപ്പ് ചെറിയത് വായു വായിത്താൽ ചെരുപ്പൊരു മാറ്റം ഉണ്ടാവും. അങ്ങനെ മാർക്കറ്റ് പോയി ആ കുട്ടിയുടെ കാലിലൊരു ചെരുപ്പ് മുന്തിയത് വായു വായിത്താൽ, മോനെ ഈ ചെരുപ്പ് കയറിക്കും പുതിയ ഒന്നും കുട്ടി കയറുന്നത് ബാപ്പനെ വലിയ ചെരുപ്പിന്റെ മുകളിലിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ആ ബാപ്പയമ്മയും സംഭാഷണത്തിൽ പറഞ്ഞ് സംഗതി അതല്ല എന്താണ്, എനിക്കെന്റെ ബാപ്പയെ പോലെ ആകണം, എനിക്ക് വലിയവരെ പോലെ ആകണം, അതുകൊണ്ട് എന്റെ ചെരുപ്പല്ല എന്നെക്കാൾ വലിയവരെ ചെരുപ്പിടട്ടെ. ആ കുട്ടി ആലോചിക്കുന്നത് പോലെ എത്ര തന്നാലും അത് പോരാതെ ചിന്തിക്കുന്ന കൽബാണ് നമ്മുടെ കൽബ്. അള്ളാഹു എന്തല്ലേ ഈ തന്ന്, ആ തന്നതൊന്നും പോരാതെ ചിന്തിക്കുന്ന കൽബാണ് ഞങ്ങളുടെ കൽബ്. ഞങ്ങളുടെ കൽബ്